ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക് മുസ്ലിം ലീഗിന് മൂന്നാം സീറ്റ് ലഭിച്ചേക്കില്ല ആലുവയിൽ നടന്ന കോൺഗ്രസ് ലീഗ് ഉഭയകക്ഷി ചർച്ചയിൽ സീറ്റ് നൽകുന്നതിൽ കോൺഗ്രസ് ബുദ്ധിമുട്ട് അറിയിച്ചു രാജ്യസഭാ സീറ്റ് വേണമെന്ന ലീഗ് നിർദ്ദേശം കോൺഗ്രസ് സംസ്ഥാന നേതൃത്വവും എഐസി അറിയിക്കും മൂന്നാം സീറ്റ് രാജ്യസഭ ഓൾ ഇന്ത്യ കമ്മിറ്റിയുടെ പെർമിഷൻ വേണ്ടേ അവരെ പെർമിഷൻ വെച്ചിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ അത് അങ്ങനെയാണ് പറ്റുവാണെങ്കിൽ അത് പരിശോധിക്കുന്നുണ്ട് അല്ല രാജ്യസഭാ സീറ്റ് കിട്ടിയാൽ അവർ എടുക്കുമെങ്കിൽ അവർക്ക് അത് കൊടുക്കാം അത് അവർ ഓക്കെ പറഞ്ഞിട്ടില്ല അതും അവർ തങ്ങളുമായി സംസാരിച്ചതിന് ശേഷമേ അവർ ഞങ്ങൾക്ക് മറുപടി പറയുള്ളൂ അങ്ങനെ വരുവാണെങ്കിൽ ഞങ്ങൾ ഓൾ ഇന്ത്യ കമ്മിറ്റിയുടെ പെർമിഷനോടുകൂടി വി വിൽ കൺസിഡർ ദാറ്റ് തീയതി രാവിലെ ചർച്ച തൃപ്തികരമായിരുന്നുവെന്നും മറ്റന്നാൾ നടക്കുന്ന ലീഗ് നേതൃയോഗത്തിന് ശേഷം അന്തിമ തീരുമാനമുണ്ടാകുമെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ഇരുപത്തിയേഴ് കാലത്താണ് ഞങ്ങളുടെ മീറ്റിംഗ് പണക്കാട് വിളിച്ചിരിക്കുന്നത് ഇന്നുണ്ടായ ചർച്ചയുടെ അതിനൊരുപാട് ഡീറ്റെയിൽസ് ഉണ്ട് ഇന്നുണ്ടായ ചർച്ചയുടെ മുഴുവൻ ഡീറ്റെയിൽസും ഇരുപത്തി ഏഴാം തിലത്ത് ഞങ്ങൾ വിലയിരുത്തി അന്ന് തന്നെ അത് സംബന്ധിച്ചുള്ള കാര്യങ്ങള് നിങ്ങളോട് പറയാം ചർച്ചകൾ പൂർത്തിയായെന്നും ഇരു പാർട്ടികളും സംതൃപ്തിയിലാണ് പിരിഞ്ഞതെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചു ഞങ്ങൾ സംതൃപ്തരാണ് ഞങ്ങൾ രണ്ടു കൂട്ടരും സംതൃപ്തരാണ് ഞങ്ങൾ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് അല്ലല്ലേ മാത്രം പറയണ ഞാൻ യു ഡി എഫ് ചെയർമാനായിട്ടല്ലേ പറയണെ യു ഡി എഫ് സംതൃപ്താണ് വളരെ ഭംഗിയായിട്ട് ചർച്ചകൾ പൂർത്തിയാക്കിയിട്ടുണ്ട് ലീഗ് നേതാക്കള് തന്നെ വ്യക്തമാക്കിയല്ലേ വളരെ പോസിറ്റീവ് ആക്കി വളരെ ഭംഗിയാക്കി ഞങ്ങള് എത്ര വർഷത്തെ ബന്ധമുള്ള രണ്ട് സഹോദര പാർട്ടികളാണ് എത്രയോ വർഷത്തെ ബന്ധമുള്ള അവർ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങളും ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ അവർ ഉൾക്കൊള്ളുന്നുണ്ട് അങ്ങനെയല്ലേ ഉഭയകക്ഷി ചർച്ച ചർച്ചയെന്നാണ് ഇനി പറയണത് വിനീത വിജയും സമീർ ബിൻ കരീമും ഇന്നലെ പി എം എ സലാം പറഞ്ഞത് നിലവിൽ ലോക്സഭാ സീറ്റുമായി ബന്ധപ്പെട്ട് മാത്രമാണ് ചർച്ച നടക്കാനുള്ളത് രാജ്യസഭാ സീറ്റിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നേയില്ല എന്നാണ് പക്ഷെ ഇന്നത്തെ ചർച്ച കഴിയുമ്പോൾ എല്ലാവരും പറയുന്നത് ഞങ്ങൾ തൃപ്തരാണ് എന്നതാണ് ഈ ചർച്ച ഏത് രീതിയിലേക്ക് പോയി എന്നാണ് നമ്മൾക്കറിയാൻ കഴിഞ്ഞത് ആ തീർച്ചയായും അനുജ സൂചിപ്പിച്ചതുപോലെ അങ്ങനെ ഒരു ശക്തമായ നിലപാടോടുകൂടി തന്നെയാണ് ഇന്ന് ലീഗ് നേതാക്കൾ ഈ യോഗത്തിൽ പങ്കെടുക്കാനായി എത്തിയിരുന്നത് പക്ഷേ നമുക്കറിയാൻ കഴിഞ്ഞിരുന്നത് ഈ അനൌദ്യോഗികമായി പോലും ഒരു രാജ്യസഭാ സീറ്റ് നൽകാമെന്നുള്ള ചില കാര്യങ്ങൾ നേതാക്കൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇക്കാര്യത്തിൽ ഒരു ഉറപ്പ് വേണമെന്നുള്ളത് തന്നെയായിരുന്നു ലീഗിന്റെയും ആവശ്യം ഇക്കാര്യങ്ങളെല്ലാം ഇന്ന് ചേർന്ന യോഗത്തിൽ ചർച്ചയായിട്ടുണ്ട് മൂന്നാമതൊരു സീറ്റ് നിലവിൽ നൽകാൻ കഴിയില്ല അത് ബുദ്ധിമുട്ടാണെന്ന കാര്യം കോൺഗ്രസ് ഇന്ന് ആ ചർച്ചയിൽ മുന്നോട്ട് വെച്ചു പകരം രാജ്യസഭാ സീറ്റ് നൽകാമെന്ന് അറിയിക്കുകയും ചെയ്തു ഉറപ്പ് നൽകിയെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും അത്തരത്തിലേക്കുള്ള സമവായത്തിലേക്ക് ആ കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു തങ്ങളുമായി കാര്യങ്ങൾ ആലോചിച്ചതിനു ശേഷം ഇരുപത്തി ഏഴിന് ഇനി ഒരു തീരുമാനം അറിയിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ചർച്ച കഴിഞ്ഞ ഇരു ഇരുപക്ഷവും രണ്ട് കൂട്ടരും വളരെ കൂടിയാണ് തൃപ്തികരമായി തന്നെയാണ് പുറത്തേക്കും ഇറങ്ങിയത് എല്ലാം എല്ലാ കാര്യങ്ങളും ചർച്ചയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും ഇരുവരുടെ ഭാഗത്ത് നിന്നുമുള്ള കാര്യങ്ങൾ ചർച്ചയിൽ അവതരിപ്പിച്ചുവെന്നും നേതാക്കൾ പറഞ്ഞിട്ടുമുണ്ട് ആദ്യഘട്ടത്തിൽ മൂന്നാമതൊരു സീറ്റ് അതായത് രണ്ടായിരത്തി പത്തൊൻപതിലൊക്കെ സമാനമായിട്ടുള്ള ഒരു കാര്യം ഒരു ആവശ്യം ലീഗ് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നുവെങ്കിലും ഒരു കടുത്ത നടപടിയിലേക്കോ അല്ലെങ്കിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് മത്സരിക്കും ഒരു കടുത്ത നടപടിയിലേക്കോ തീരുമാനത്തിലേക്കോ പോയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇത്തവണ ആ സ്ഥിതി മാറിയിരുന്നു പരസ്പരം തർക്കങ്ങൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളൊക്കെ രൂപപ്പെട്ടിരുന്നു ഈ കാര്യങ്ങളൊക്കെ പരിഗണിക്കാൻ വേണ്ടിയാണ് ഇന്ന് കൊച്ചിയിൽ യോഗം ചേർന്നത് രാവിലെ പതിനൊന്ന് മണിയോടുകൂടി ആലുവ പാലസിലാണ് യോഗം ചേർന്നത് ഇരു നേതാക്കളും ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി തന്നെ യോഗം ിൽ ചർച്ച ചെയ്തു ഞങ്ങൾ സന്തുഷ്ടരായി പിരിയുന്നു എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഈ ചർച്ചയ്ക്ക് ശേഷം പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത് നിലവിൽ മൂന്നാം സീറ്റ് ലീഗിന് നൽകിയേക്കില്ല പകരം രാജ്യസഭാ സീറ്റ് നൽകാമെന്ന കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട് ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്ത് മറുപടി അറിയിക്കാമെന്നാണ് ലീഗ് അറിയിച്ചിരിക്കുന്നത് അതെ സമീർ ബിൻ കരീമിലേക്ക് കൂടി ലീഗിൽ ഇനി ഏത് തരത്തിലേക്കാകും ചർച്ചകൾ നടക്കുക എന്നതിന്റെ വിവരങ്ങൾ അറിയാൻ സമീർ നേരത്തെ തന്നെ രാജ്യസഭാ സീറ്റ് എന്നത് അനുനയത്തിൻ്റെ ഭാഗമായി കേട്ടിരുന്നതാണ് പക്ഷേ ലീഗ് നേതാക്കൾ തന്നെയാണ് അങ്ങനെയൊന്നില്ല ഞങ്ങൾക്ക് വേണ്ടത് മൂന്ന് സീറ്റ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എന്നുള്ളതാണ് എന്ന് അസന്നിഗ്ധമായി പറഞ്ഞത് ലീഗ് നേതാക്കൾ തന്നെയാണ് പക്ഷേ ഇന്നത്തെ ചർച്ചകൾക്ക് ശേഷം അത് വീണ്ടും മാറുന്നു എന്നതാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനിയിപ്പോൾ രാജ്യസഭാ സീറ്റ് എന്നൊരു നിർദ്ദേശത്തിലേക്ക് ലീഗ് നേതൃത്വം എത്തുമോ അനുജ സ്വാഭാവികമായും രാജ്യസഭാ സീറ്റ് എന്നുള്ള ഒരു ഒരു തീരുമാനം അംഗീകരിക്കുന്ന തരത്തിലേക്ക് മുസ്ലിം ലീഗ് എത്തുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മുസ്ലിം ലീഗ് കർശനമായ ഒരു നിലപാടിലേക്ക് പോകാനുണ്ടായ സാഹചര്യം ഒന്ന് മൂന്നാം സീറ്റ് നൽകുന്ന കാര്യത്തിൽ തീരുമാനമാവാത്തതും അതോടൊപ്പം തന്നെ രാജ്യസഭാ സീറ്റ് നൽകുന്ന കാര്യം നൽകുമെന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം ഒരു ഉറപ്പ് ലഭിക്കാത്തതുമായിരുന്നു അന്ത് ഒരു കർശന നിലപാടിലേക്ക് ലീഗ് പോകാനുള്ളൊരു കാരണം എന്നാൽ നിലവിൽ രാജ്യസഭാ സീറ്റ് എന്നുള്ള ഒരു ഉറപ്പ് ലീഗ് ലഭിച്ചിരിക്കുന്നു അങ്ങനെയെങ്കിൽ മുസ്ലിം ലീഗ് സ്വാഭാവികമായും ഈ യോഗത്തിൽ അക്കരം ഒരു തീരുമാനം അംഗീകരിക്കുന്ന നിലപാടായിരിക്കും എടുക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം കാരണമായി അവർ പറയുന്നത് മൂന്നാം സീറ്റ് ലഭിക്കുകയാണെങ്കിൽ മുസ്ലിം ലീഗിന് സ്വാഭാവികമായും മുസ്ലിം ലീഗിന് വിജയ മലബാറിലാണ് എന്നാൽ മലബാറിലൊക്കെ തന്നെ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റ് കൂടിയാണ് അങ്ങനെയെങ്കിൽ രാജ്യസഭാ സീറ്റ് എന്നുള്ളത് മുസ്ലിം ലീഗ് അംഗീകരിക്കാൻ അംഗീകരിക്കുക എന്നുള്ളതാണ് അവരുടെ മുന്നിലുള്ള ഏക ചോയ്സ് കാരണം മുസ്ലിം ലീഗിന് നിലവിൽ രണ്ട് ലോക്സഭാ സീറ്റ് സീറ്റുണ്ട് രാജ്യസഭയിൽ കൂടി സ്ഥിരമായി രണ്ട് രാജ്യസഭാ സീറ്റ് കൂടി ലഭിക്കുക എന്നുള്ളത് മുസ്ലിം ദേശീയ തലത്തിൽ കൂടി ലഭിക്കുന്ന ഒരു അംഗീകാരങ്ങളിൽ കൂടി ഒന്നാണ് ഒന്നാണ് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം മുസ്ലിം ലീഗിന് എന്നാൽ നിലവിൽ ഇത്തരമൊരു തീരുമാനം അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് പരസ്യം പ്രതികരിക്കാനാവില്ല കാരണം ീഗ് ഒരു സംഘടനാ സംവിധാനമുണ്ട് സ്വാഭാവികമായും ഇത്തരമൊരു തീരുമാനം പ്രഖ്യാപിക്കുക പാണക്കാട് സാധിക്കില്ല സാധ്യകരുതങ്ങളായിരിക്കും അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഇപ്പോഴുള്ളത് ഇരുപത്തിയേഴിന് മലപ്പുറത്ത് ചേരുന്ന മുസ്ലിം ലീഗിന്റെ നേതൃയോഗത്തിൽ പാണക്കാട് സാധിക്കില്ല തങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട നിലപാട് പ്രഖ്യാപിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം മുസ്ലിം ലീഗിന് കോൺഗ്രസിന്റെ നിസ്സഹായാവസ്ഥ കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് കോൺഗ്രസിന് തലത്തിൽ കൂടുതൽ ലോക്സഭ എം പിമാർ ഉണ്ടാകേണ്ടതുണ്ട് ഇതുകൂടി കണക്കിലെടുത്ത് മുന്നണി സംവിധാനം കൂടി മുന്നോട്ട് പോകാൻ പോകേണ്ടത് ലീഗിന്റെ കൂടി ആവശ്യമാണെന്ന് കൂടി പരിഗണിച്ചായിരിക്കും മുസ്ലിം ലീഗ് രാജ്യസഭാ സീറ്റ് എന്നുള്ള ഒരു ഫോർമുല അംഗീകരിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം ഇത് പാർട്ടി അണികളെ കൂടി ഒരു 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 എങ്ങനെ എന്നുള്ള ഒരു തീരുമാനം കൂടി ലീഗ് വരാനിരിക്കുന്ന ഒരു ഒരു യോഗത്തിൽ എടുക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തീയതിയിലെ യോഗമാണ് ഇനി നിർണായകമാകാൻ പോകുന്നത് ആ യോഗത്തിൽ അന്തിമ തീരുമാനമുണ്ടാകും ആ തീരുമാനമാകും ഇനി ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെടുക